ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ കുർബാന പഠനത്തിൻ്റെ മറ്റൊരു ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ ബേസ് മാമോദീസ അഥവാ മാമോദീസ പരികർമ്മം ചെയ്യുന്ന സ്ഥലത്തെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. സഭയുടെ ഗർഭപാത്രമായ മാമോദീസ തെട്ടിയിലൂടെ ആത്മീയമായി ജന്മമെടുക്കുന്ന നമ്മൾ സഭയിൽ ജീവിക്കുന്നവരാണ്. സഭയിലുള്ള ഈ ജീവിതം വിശുദ്ധമായ ഒരു ജീവിതമായിരിക്കണം. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം സ്വർഗോന്മുഖമായി ജീവിക്കുന്ന ഒരു ജീവിതമാണ് സഭയുടെ ജീവിതമെന്ന് പറയുന്നത്. ആ ഒരു വലിയ യാഥാർത്ഥ്യത്തെ പ്രതീകാത്മകമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന നമ്മളുടെ ദേവാലയ ഘടനയുടെ മറ്റൊരു ഭാഗമാണ് ബേസ് സഹദേ എന്ന് പറയുന്നത്. ബേസ് എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, ഭവനം അല്ലെങ്കിൽ കൂടാരമെന്നാണ്. സഹദേ അല്ലെങ്കിൽ സഹദ എന്നാൽ വിശുദ്ധർ അല്ലെങ്കിൽ രക്തസാക്ഷികൾ എന്നാണ്, രക്തസാക്ഷികൾ. അപ്പോൾ ബേസ് സഹദേ എന്ന് പറഞ്ഞാൽ രക്തസാക്ഷികളുടെ കൂടാരം അല്ലെങ്കിൽ രക്തസാക്ഷികളുടെ മണ്ഡപം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. മർത്തീരിയോൺ എന്നൊക്കെ പറയാറുണ്ട്, രക്തസാക്ഷികളുടെ മണ്ഡപം. അപ്പോൾ നമ്മുടെ ദേവാലയത്തിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മധുബഹായിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന നോക്കി നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ആ വ്യക്തിയുടെ ഇടതുവശത്ത്, മധുബഹായിയുടെ ഇടതുവശത്ത് ബലിപീഠത്തിൻ്റെ സുവിശേഷം ഇരിക്കുന്ന സൈഡ് വലതുവശത്ത് ഉള്ള ഒരു കവാടമാണ് അല്ലെങ്കിൽ ഒരു ആർച്ചാണ്, അതിനുള്ളിലുള്ള ഭാഗമാണ് ബേസ് സഹദേ എന്ന് വിശേഷിപ്പിക്കുക. ഈ ബേസ് സഹദേ ചരിത്രപരമായിട്ട് കൂടി അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഞാൻ പറഞ്ഞു, മൂന്ന് കൂടാരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ദേവാലയം എന്ന് പറഞ്ഞു. ബേസ് മാമോദിസ, ബേസ് കുദിശ, ബേസ് സഹദേ എന്ന് പറയുന്നത്. ചില പുരാതന ദേവാലയങ്ങളിൽ, പള്ളികളിൽ ഇപ്പോൾ പോയാലും, പ്രത്യേകിച്ച് നമ്മുടെ സഹോദരി സഭകളായ സഭകളുടെ പള്ളികളിലേക്ക്, മലങ്കര പോലെയുള്ള സഭകളിലേക്ക് പോയി നോക്കിയാൽ, പഴയ ദേവാലയങ്ങളുടെ പുറത്ത് ദേവാലയത്തിൻ്റെ ഇടതുവശത്ത്, അതായത് വടക്കു സൈഡിൽ, മധുബഹായിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഒരാളുടെ ഇടത്തു സൈഡിൽ ദേവാലയത്തിന് പുറത്തായിട്ടാണ് സാധാരണയായി കല്ലറകൾ ക്രമീകരിച്ചിരുന്നത്. നമ്മുടെ വിശ്വാസിഗണത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയവരെ, കർത്താവ് നിദ്ര പ്രാപിച്ചവരെ സംസ്കരിച്ചിരുന്ന സ്ഥലമാണ് അത്. ഇപ്പോൾ നമ്മുടെ സെമിത്തേരികളും സെമിത്തേരി ചാപ്പലുകളുമൊക്കെ സൗകര്യപ്രദമായ സ്ഥലങ്ങളിലേക്ക് നമ്മൾ മാറ്റാറുണ്ട്. എന്നാൽ പുരാതന ദേവാലയങ്ങളിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ മാർത്തോമാ നസ്രാണികളുടേതായ സഭാപാരമ്പര്യം ഉൾക്കൊള്ളുന്ന സഭകളിലെ പള്ളികളുടെ എല്ലാം തന്നെ ഇതേപോലെ പള്ളിയുടെ ഇടതുവശത്ത് ഉള്ള സ്ഥലം മരിച്ചവരെ അടക്കുവാനായിട്ട്, കർത്താവിൽ നിദ്ര പ്രാപിച്ചവരെ അടക്കം ചെയ്യുന്ന സ്ഥലമായിരുന്നു. ഇപ്രകാരം ചെയ്യാനായിട്ടുള്ള ഒരു കാരണമെന്ന് പറയുന്നത്, ആ സഭാസമൂഹത്തിൽ വിശ്വാസം ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് അവൻ്റെ ഉദ്ധാനത്തിലുള്ള പ്രതീക്ഷയിൽ വേർപിരിഞ്ഞു പോയവരെ വിശുദ്ധരായിട്ടാണ് സഭ കരുതിയിരുന്നത്. അതുകൊണ്ടാണ് ദേവാലയത്തിൻ്റെ ഇടതുവശത്തായിട്ട്, അതായത് ബലിപീഠത്തിൻ്റെ വലതുവശത്തായിട്ട് മരിച്ചുപോയവരെ അടക്കം ചെയ്തിരുന്നത്. ഇതാണ് രക്തസാക്ഷി മണ്ഡപമായിട്ട്, അല്ലെങ്കിൽ രക്തസാക്ഷികളുടെ അല്ലെങ്കിൽ വിശുദ്ധരുടെ കബറിടങ്ങളായിട്ട് കരുതിയിരുന്നത്. ഈ യാഥാർത്ഥ്യത്തിൽ നിന്നാണ്, ഈ ഒരു ചരിത്രപരമായ യാഥാർത്ഥ്യത്തിൽ നിന്നാണ് വിശ്വാസത്തിൻ്റെ പ്രഘോഷണമായ ദേവാലയത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, അത് നമ്മൾ മധുബഹായിയുടെ സമീപത്ത് തന്നെ ഈ ഒരു പ്രതീകാത്മകത സൂക്ഷിച്ചുകൊണ്ട് ദേവാലയത്തിന് പുറത്തുള്ള അല്ലെങ്കിൽ മൂന്നാമത്തെ കൂടാരം നിർമ്മാണ സൗകര്യാർത്ഥം ബലിപീഠത്തിൻ്റെ വലതുവശത്തായിട്ട് ദേവാലയത്തിൻ്റെ പള്ളിയുടെ ഇടത്തു സൈഡിലായിട്ടുള്ള ഒരു കവാടമായിട്ട് നമ്മൾ ക്രമീകരിച്ചിരിക്കുക. ഇപ്പോഴിവിടെ രക്തസാക്ഷികളുടെ തിരുശേഷിപ്പുകളാണ്, അല്ലെങ്കിൽ വിശുദ്ധരുടെ തിരുശേഷിപ്പുകളാണ് സാധാരണയായിട്ട് സൂക്ഷിച്ചു വച്ചിരിക്കുക, സൂക്ഷിക്കേണ്ടതായിട്ടുള്ളത്. എന്നാൽ ഈ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് നമ്മൾ കാണാറുണ്ട്, കർത്താവിൻ്റെ തിരുശരീരക്തങ്ങൾ നമ്മൾ അവിടെ, അല്ലെങ്കിൽ അവൻ്റെ സക്രാരി അവിടെ സൂക്ഷിക്കുന്ന ഒരു പ്രവണത ഒക്കെ ഉണ്ടായിരുന്നു, വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. പുരാതന കാലങ്ങളിലെ സക്രാരികൾ അല്ലെങ്കിൽ ഇതുപോലെ കുർബാന സൂക്ഷിച്ചിരുന്നത് ഒരിക്കലും ഒരു ആരാധനയുടെ ലക്ഷ്യത്തോടുകൂടി ആയിരുന്നില്ല, മറിച്ച് രോഗികളായിട്ടുള്ളവർക്ക് കൊടുക്കുവാനായിട്ട്, മരണകരമായ സാഹചര്യങ്ങളിൽ അവർക്ക് കുർബാന കൊടുക്കുവാനായിട്ട് പരിശുദ്ധ കുർബാന അതിവിശുദ്ധ സ്ഥലത്ത് സൂക്ഷിച്ചിരുന്ന രീതിയാണ് നമുക്കുണ്ടായിരുന്നത്, എടുക്കുവാൻ സൗകര്യപ്രദമായ രീതിയിൽ. ഇപ്പോൾ നമ്മൾ സക്രാരികൾ ഒരു പൊതുക്രമം എന്ന നിലയിലേക്ക് വളർന്നു വന്നപ്പോൾ സക്രാരികൾ അവിടെ സൂക്ഷിക്കാറുണ്ട്. എന്നാൽ ഈ സ്ഥലം എന്ന് പറയുന്നത് ശരിക്കും
രക്തസാക്ഷികളുടെ വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ്. സാധാരണയായി വിശ്വാസികളുടെ കബറിടങ്ങളായിട്ടാണ് അതിനെ കരുതിയിരുന്നത്. ആ വിശ്വാസികളാണ്, ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ വിശ്വാസികളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിന് സാക്ഷ്യം കൊടുത്ത് ഈ ലോക ജീവിതത്തിലൂടെ വിശുദ്ധിയുടെ പദവിയിലേക്ക് എത്തിച്ചേർന്നവർ, അവരെ അനുസ്മരിക്കുവാനായിട്ടുള്ള സ്ഥലമാണ്. ഇപ്പോൾ നമുക്ക് സെമിത്തേരികളുമൊക്കെ മറ്റ് ക്രമീകരണങ്ങളായതുകൊണ്ട് തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുന്ന സ്ഥലമാണ് ബേസ് സഹദേ എന്ന് പറയുന്നത്. അതായത് മാമോദീസായിലൂടെ ജനിച്ച് ദേവാലയത്തിൽ പള്ളിയിൽ കയറി ബലിയർപ്പിച്ച് ഉള്ള ഒരു ജീവിതത്തിൻ്റെ പരിണിത ഫലമായി നമുക്ക് എത്തിപ്പെടുന്ന ഒരു ജീവിത യാഥാർത്ഥ്യമാണ് സ്വർഗീയമായ ഒരു ജീവിതമെന്ന് പറയുന്നത്. വിശുദ്ധർ സ്വർഗത്തിൽ വസിക്കുന്നവരാണ്. ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയവരെക്കുറിച്ചുള്ള നമ്മുടെ പ്രാർത്ഥനയും ആഗ്രഹവും അത് കർത്താവിനോട് കൂടെയായിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വലിയ സത്യം ഓർമ്മപ്പെടുത്തുന്നതാണ് ബേസഹദേ എന്ന് പറയുന്നത്. ബേസഹദയിൽ കാണുമ്പോൾ വിശുദ്ധരുടെ മാധ്യസ്ഥം അപേക്ഷിക്കുവാനും വിശുദ്ധരുടെ ജീവിതത്തിൻ്റെ മാതൃക തുടരുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് കൂടി ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ ബേസഹദയെ നമുക്ക് നൽകുന്നുണ്ട്. വിശുദ്ധമായ ജീവിതത്തിലൂടെ കർത്താവിനോട് ചേർന്ന് ബലിയർപ്പിച്ച് ഉള്ള ഒരു ജീവിതത്തിലൂടെ എത്തിപ്പെടുന്ന സ്വർഗീയ അനുഭവത്തിൻ്റെ ഭാഗമാണ് ഈ ബേസഹദയെന്ന് നമുക്ക് ഓർമ്മിക്കുവാനായിട്ട് സാധിക്കണം. ഓരോ ദേവാലയത്തിലെയും ഈ കവാടം കാണുമ്പോൾ, ബേസഹദയെ കാണുമ്പോൾ, എൻ്റെ ജീവിതവും ഇതേപോലെ വിശുദ്ധിയുടെ പദവികളിലേക്ക് എത്തിച്ചേരേണ്ടതാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ ബേസഹദേ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറും. നന്ദി.